ആഗസ്റ്റ് 12 ദേശീയ ലൈബ്രേറിയൻ ദിനം. വയനാട് താലൂക്ക് ലൈബ്രറിയിൽ 2 പതിറ്റാണ്ടുകളായി ലൈബ്രേറിയനായി പ്രവർത്തിച്ചു വരുന്ന CP ശ്രീലതയ്ക്ക് പോയ കാല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖ വളർത്തിയെടുക്കുന്നതിനും ലൈബ്രറി സേവനങ്ങൾ ശാസ്ത്രീയമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ച ഡോക്ടർ SR രംഗനാഥന്റെ ജന്മവാർഷിക ദിനമായ ആഗസ്റ്റ് 12 ദേശീയ ലൈബ്രേറിയൻ ദിനമായി ആഘോഷിക്കുന്നത്. പുസ്തകങ്ങളുടെ ലോകത്താണ് ഓരോ ലൈബ്രേറിയന്റെയും ജീവിതം. മനുഷ്യകുലമാർജിച്ച മഹാവിജ്ഞാനങ്ങളെല്ലാം അടുക്കിവച്ച തടിയലമാരകൾക്കിടയിലെ ആ ജീവിതം 19 വർഷമായി ആസ്വദിക്കുകയാണ് പയ്യന്നൂർ അന്നൂരിലെ CP ശ്രീലത. 2005 മുതൽ താലൂക്ക് ലൈബ്രറിയിലെ ലൈബ്രേറിയൻ ആണ്. ആദ്യം തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി എന്നായിരുന്നു പേര്. പയ്യന്നൂർ താലൂക്ക് നിലവിൽ വന്നതോടെ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി എന്ന് പേര് മാറി. 23,600 പുസ്തകങ്ങളുണ്ട് നിലവിൽ ലൈബ്രറിയിൽ. ഓരോ പുസ്തകവും എവിടെ എങ്ങനെ എന്ന് ഹൃദ്യസ്ഥമാണ് ഈ ലൈബ്രറിയന്. വായനക്കാർ കുറഞ്ഞു വരുന്നതിന്റെയും യുവതലമുറ ലൈബ്രറിയിലേക്ക് എത്താത്തതിന്റെയും വിഷമമാണ് ശ്രീലതയ്ക്ക് പറയാനുള്ളത്. മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ 5 മണിക്ക് ശേഷം ഓഫീസ് വിട്ട് വന്ന് പുസ്തകം എടുക്കും, റീഡിങ് റൂമിലിരിക്കും, വായിക്കും. 7 മണിവരെ ഇവിടെ ഉണ്ടല്ലോ, ഓപ്പൺ ആണല്ലോ. 7 മണിക്കാണ് ലൈബ്രറി അടക്കുന്നത്. പിന്നെ അതുപോലെ റീഡിങ് റൂം രാത്രി വരെ ഉണ്ടാവും, രാത്രി മറ്റോ ഒന്ന് റീഡിങ് റൂം കൂട്ടിപ്പോകുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ താലൂക്കിൻ്റെ ഓഫീസായതുകൊണ്ട് കുറച്ചൊരു നമുക്ക് കുറച്ചൊരു നിയന്ത്രണം വേണ്ട. ഇവിടെ ഒരുപാട് ലൈബ്രറികളെ നിയന്ത്രിക്കുന്ന ഒരു ഇതാണ്. 10-250 ലൈബ്രറികൾ ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പം ഇത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അടച്ചുറപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് കംപ്ലീറ്റ് പൂട്ടിയിട്ട് പോകും. ഒരുപാട് ഫണ്ടും എല്ലാം ഇവിടെയല്ല, എൻ്റേതല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ 5 മണിക്ക് തന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകലാണ്. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ KU രാധാകൃഷ്ണന്റെ ഭാര്യയാണ് ശ്രീലത. പുസ്തകങ്ങളുടെ ഈ ലോകത്ത് ഏറെ സംതൃപ്തയാണ് ഈ ലൈബ്രേറിയൻ. 19 വർഷത്തെ ലൈബ്രറി ജീവിതാനുഭവങ്ങളാണ് CP ശ്രീലത എന്ന ലൈബ്രറിയന് പങ്കുവയ്ക്കുവാനുള്ളത്. അക്കാലത്ത് എത്ര ഗൗരവത്തോടുകൂടിയാണ് ആളുകൾ വായനയെ കണ്ടിരുന്നത്. ഈ പുതിയ കാലത്ത് അത്രയും ഗൗരവം വായനയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും അവർക്ക് ചോദിക്കാനുണ്ട്. കോളേജ് കുട്ടികളടക്കമുള്ളവർ അവരുടെ റെഫറൻസിന് വേണ്ടി ലൈബ്രറിയെ അക്കാലത്ത് വളരെ നന്നായി തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമുക്ക് കൈമോശം വന്നത്. പുതിയ കാലത്ത് അത്രത്തോളം ഇല്ലെങ്കിലും ആളുകൾ എത്തുകയും ഈ ലൈബ്രറിയെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ചെറിയൊരു പ്രത്യാശ മാത്രമാണ് വഹിക്കുവാനുള്ളത്. കൂടുതലും പ്രായമായവരാണ് ഇപ്പോൾ ലൈബ്രറിയിലേക്ക് എത്തുന്നത് എന്നും പറഞ്ഞു വയ്ക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷം.